മലപ്പുറം നഗരത്തിന്റെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ നഗരത്തിൽ മേൽപ്പാലത്തിന്റെ സർവേ നടപടിക്ക് തുടക്കം. പൊതുമരാമത്ത് റോഡ് ഡിവിഷൻ കോർപ്പറേഷൻ കേരളയുടെ മേൽനോട്ടത്തിൽ ബാംഗ്ലൂർ ആസ്ഥാനമായ EI ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നേതൃത്വത്തിലാണ് മണ്ണ് പരിശോധന നടത്തുന്നത്. പൊതുമരാമത്ത് റോഡ്സ് ഡിവിഷൻ കോർപ്പറേഷൻ കേരളയുടെ മേൽനോട്ടത്തിൽ ബംഗളൂരു ആസ്ഥാനമായ EI ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നേതൃത്വത്തിലാണ് മണ്ണ് പരിശോധന നടത്തുന്നത്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ മലപ്പുറം പോലീസ് സ്റ്റേഷൻ മുതൽ കോട്ടപ്പടി ചെത്തുപാലം വരെയാണ് ഫ്ളൈഓവർ നിർമ്മിക്കുക. 2017-18 വർഷത്തെ സംസ്ഥാന ബജറ്റിൽ പദ്ധതിയുടെ ആദ്യഘട്ടത്തിന് 50 കോടി രൂപ അനുവദിച്ചിരുന്നു. തുടർന്ന് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭരണാനുമതിയും നൽകിയിരുന്നു. കിഫ്ബിയിൽ ഉൾപ്പെടുത്തിയ പദ്ധതിക്ക് റോഡ് ഡിവിഷൻ കോർപ്പറേഷനാണ് DPR തയ്യാറാക്കാൻ EI ടെക്നോളജീസിനെ ഏൽപ്പിച്ചത്. പരിശോധന ഒരു മാസത്തിനകം പൂർത്തിയാകും. മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്നതോടെ മലപ്പുറം നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകും. ടൗണുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളായ കോഴിക്കോട് പാലക്കാട് ദേശീയപാത, തിരൂർ പരപ്പനങ്ങാടി, മഞ്ചേരി എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കോട്ടപ്പടിയിലൂടെ കടന്നു പോകുന്നതാണ് ഗതാഗത കുരുക്കിന് ഇടയാക്കുന്നത്. രാവിലെ 8 മുതൽ രാത്രി 7 വരെ ഈ മേഖലയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. മലപ്പുറം താലൂക്ക് ആശുപത്രി, സ്വകാര്യ ആശുപത്രികൾ, മലപ്പുറം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, വിദ്യാഭ്യാസ ഡയറക്ടർ ഓഫീസ് ഉൾപ്പെടുന്ന CH മുഹമ്മദ് കോയ എഡ്യൂക്കേഷണൽ കോംപ്ലക്സ്, ഗവൺമെന്റ് TTI, മത്സ്യ മാംസ മാർക്കറ്റ് എന്നിവയും കോട്ടപ്പടിയിലാണ്. ഇതിനു പുറമെ റോഡരികിലെ അനധികൃത പാർക്കിംഗും റോഡിൽ ഗതാഗത കുരുക്ക് സൃഷ്ടിക്കുന്നുണ്ട്. കോഴിക്കോട് പാലക്കാട് റോഡിനെ ബന്ധിപ്പിക്കുന്ന ബൈപ്പാസ് നിലവിലുണ്ടെങ്കിലും ഇപ്പോഴും ചരക്ക് ലോറികൾ ഒട്ടുമിക്കതും മലപ്പുറം ടൗണിലൂടെയാണ് കടന്നു പോകുന്നത്. മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്നതോടെ ടൗണിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകും. The Kottakkal Cooperative Urban Bank Limited, head office, Kottakkal. 24 branches. Bound to generation since 1937. Seen at Silks and Saris, Metro Plaza, Thirur Road, Kottakkal.